ഹലോ, നമസ്കാരം. ഇവിടെ നമ്മൾ നോക്കുന്നത് അറ്റാക്കുകളെ പറ്റിയിട്ടാണ് നോക്കുന്നത്. നെറ്റ്വർക്ക് ലെവലിലുള്ള അറ്റാക്കുകൾ ഏതൊക്കെ എന്നുള്ളതാണ്. രണ്ട് തരത്തിൽ നമുക്ക് അറ്റാക്കുകളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ആക്റ്റീവ് അറ്റാക്കുകൾ എന്നും രണ്ടാമത് പാസീവ് അറ്റാക്ക് എന്നും. എന്താണ് ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹാക്കർ അതല്ലെങ്കിൽ ഒരു അറ്റാക്കർ നമ്മുടെ നെറ്റ്വർക്കിനെ ഭയങ്കര രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറയുന്നത്. അവർ പ്രത്യേകിച്ച് ഒന്നും നോക്കുന്നില്ല, എങ്ങനെയെങ്കിലും നമ്മുടെ വെബ്സൈറ്റിനെ കോംപ്രമൈസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനൊരു ഹൈ ഇമ്പാക്റ്റ് ആയിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വെബ്സൈറ്റിനെ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട്, ഹാക്കിംഗ് ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു വെബ്സൈറ്റിനെ കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്യുന്നതാണ്, എങ്ങനെ ഏതെങ്കിലും രീതിയിൽ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഡാറ്റ ഒരുപക്ഷെ കറപ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ അവരെടുത്ത് മാറ്റിയതിന് ശേഷം അതിനെ കറപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, വെബ്സൈറ്റിനെ കംപ്ലീറ്റ്ലി മാറ്റാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ നമുക്ക് വരാറുണ്ട്. അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ആക്റ്റീവ് അറ്റാക്കുകൾ എന്ന് പറയുന്നത്. അത് മോസ്റ്റ്ലി ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരിക്കും ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പാസീവ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാക്കർ നമ്മളുടെ സിസ്റ്റത്തിൽ കോംപ്രമൈസ് ചെയ്ത് കയറും, നമ്മൾ പോലും അതറിയില്ല അങ്ങനെ ഒരു ഹാക്കർ ഇതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം. ആവശ്യം വേണ്ട ഡാറ്റകളും കാര്യങ്ങളും ഒക്കെ അവരെടുക്കും. എടുത്തിട്ട് അവർക്ക് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പ് ചെയ്ത് അവർ കംപ്ലീറ്റ് കോപ്പിയൊക്കെ ചെയ്തിട്ട് അവർ കയറിയ ആ ഒരു, അതായത് വൺസ് ഇവർ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എവിഡൻസുകളും മറ്റും ലോഗങ്ങളും കാര്യങ്ങളും എല്ലാം അവരെടുത്ത് കളഞ്ഞിട്ട് നൈസായിട്ട് അവർ പുറത്തു പോകും. സോ അതാണ് പാസീവ് അറ്റാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ കള്ളന്മാർ കയറി കഴിഞ്ഞാൽ, അക്രമികളായിട്ടുള്ള കള്ളന്മാർ കയറിയിട്ട് അക്രമമൊക്കെ കാണിച്ചിട്ട് അവർ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തങ്ങ് പോകും, അതിനെ നമുക്കൊരു ആക്റ്റീവ് അറ്റാക്കുകൾ എന്ന് പറയാം. എന്നാൽ പാസീവ് അറ്റാക്ക് എന്നുണ്ടെങ്കിൽ, കള്ളം വന്നു, കള്ളം പോയി സാധനങ്ങളെടുത്ത്, നമ്മളൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഇതിനെ നമുക്കൊരു പാസീവ് അറ്റാക്കായിട്ട് കാണാം. ആരും അറിയാതെ കയറി സാധനങ്ങളും എടുത്ത്, ആരും അറിയാതെ പോയി. സോ അങ്ങനെയാണ് ജനറലി നമ്മൾ ഈ രണ്ട് തരത്തിലുള്ള അറ്റാക്കുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതല്ലാതെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പോകാം. ഇവിടെ നാല് പോയിൻ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എൻ പോയിൻ്റ് അറ്റാക്സ് ഉണ്ട്, മാൽവെയർ അറ്റാക്സ് ഉണ്ട്, വൾണറബിലിറ്റീസ് ഉണ്ട്, എക്സ്പ്ലോയിറ്റ്സ് ആൻഡ് ത്രെഡ്സ് ഉണ്ട്. ഇതാണ് ജനറലി നമ്മൾ കണ്ടുവരുന്ന ഒരു സാധാരണ അറ്റാക്ക് ചെയ്യപ്പെടുന്ന മെത്തഡോളജീസ്. എൻ പോയിൻ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ യൂസർ പി സികൾ, അതുപോലെ സെർവറുകൾ, ഏതെങ്കിലും ഒക്കെ ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള ഡിവൈസുകളും കാര്യങ്ങളൊക്കെയാണ് സാധാരണ എൻ പോയിൻ്റ് എന്ന് പറയുന്നത്. മിക്കവാറും യൂസേഴ്സ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്ന ഡിവൈസുകളൊക്കെയാണ് സാധാരണ നമ്മൾ എൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഡിവൈസുകളിലുള്ള അറ്റാക്കുകൾ വരാറുണ്ട്. അപ്പം എൻ പോയിൻ്റുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പി സിയിൽ ഒരാൾ പി സി ബേസ് ചെയ്തിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു എൻ്റെ പാസ്വേഡും യൂസർ നെയിമും വെച്ചിട്ട്, ഒരു യൂസർ നെയിമിൽ വെച്ചിട്ട് ഒരു പി സിയിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു യൂസറിന് ആക്സസ് ഉള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊരു ഹാക്കർ ആ പി സിയിൽ നിന്ന് എടുക്കുകയാണ്. അങ്ങനെ എൻ പോയിൻ്റ് ലെവലിൽ വെച്ചിട്ട് അറ്റാക്കുകളുണ്ടാകും. ഒരുപക്ഷെ എൻ പോയിൻ്റ് ചിലപ്പോൾ നമുക്കൊരു മാൽവെയർ ഇടാൻ പറ്റും. അങ്ങനെ പല പല ഓപ്ഷൻസ് അവിടെയുണ്ട്. അങ്ങനെയുള്ള എൻ പോയിൻ്റ് ലെവലുകളിലാണ് ഒരു തരത്തിലുള്ള അറ്റാക്കുകൾ നമുക്ക് കാണാറുള്ളത്. പിന്നെയുള്ളത് മാൽവെയർ അറ്റാക്കുകളാണ്. മാൽവെയർ അറ്റാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു മാൽവെയർ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഏതെങ്കിലും ഒരു പി സിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസിൽ ഇൻഫെക്റ്റ് ചെയ്തിട്ട് അതിനെ നമ്മുടെ കംപ്ലീറ്റ് നെറ്റ്വർക്കിൽ ഡിവൈസുകളിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ചെയ്യുന്ന അറ്റാക്കുകളാണ് മാൽവെയർ അറ്റാക്സ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ റാംസം വെയർ പോലത്തുള്ള അറ്റാക്കുകളാവും. ഡാറ്റ മുഴുവൻ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഒരു റാംസം എമൗണ്ട് ചോദിച്ചുള്ള അറ്റാക്കുകളാവും. അതല്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഫയലുകൾ കോപ്പി ചെയ്യുകയോ ആ നെറ്റ്വർക്കിൽ ഒരു ബാക്ക്ഡോർ ക്രിയേറ്റ് ചെയ്യുകയോ, അതല്ല എങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് ഒരു മാൽവെയർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് വൾണറബിലിറ്റീസാണ്. വൾണറബിലിറ്റീസ് എന്ന് പറഞ്ഞത് വീക്ക്നെസ് എന്ന് പറയും. വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ അടുത്തിടയിൽ പല അറ്റാക്കുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ജനറലി ഒരു വൾണറബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു സെറ്റപ്പിൽ, ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ, ഒരു സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഒരു ബഗ്ഗുകളുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോരായ്മകൾ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോരായ്മ കണ്ടെത്തി അതുവഴി അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് വൾണറബിലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് മിക്കവാറും ഉള്ള അറ്റാക്കുകൾ കൂടുതലും ഈ വൾണറബിലിറ്റീസിൻ്റെ ബേസായിട്ടാണ്. പ്രത്യേകിച്ച് വെബ് ബേസ്ഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ കൂടുതലും വൾണറബിലിറ്റീസാണ്. കാരണം വെബ് സർവേഴ്സിന് എപ്പോഴും ഏതെങ്കിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതായത് അതിനകത്ത് ചില വേർഷനകത്ത് ചില ബഗ്ഗുകളുണ്ടായിരിക്കും, അതുപോലെ പുതിയതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത ബഗ്ഗുകളുണ്ടായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമായിരിക്കും പല വെബ് സർവേഴ്സിനും. അങ്ങനെ പല രീതിയിൽ നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റും. അത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ വൾണറബിലിറ്റീസ് എന്ന് പറയുന്നത്. അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും എല്ലാ വെൻഡേഴ്സും പുതിയ പുതിയ അപ്ഡേറ്റ്സ് സമയാസമയം പാച്ചസ് ഇറക്കിക്കൊണ്ടേയിരിക്കും. അതായത് സെക്യൂരിറ്റി പാച്ചസ് അതിങ്ങനെ സമയാസമയം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് വൾണറബിലിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ എന്ന് പറയുന്നത്. പിന്നുള്ളത് എക്സ്പ്ലോയിറ്റ്സ് ആൻഡ് ത്രെഡ്സ് ആണ്. എക്സ്പ്ലോയിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഫീച്ചറിനെയോ ഫംഗ്ഷനെയോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫയൽ അപ്ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണഗതിയിൽ ഒരു ഫയലുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഏത് ടൈപ്പ് ഫയൽ വേണമെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഫേക്ക് ഫയൽ, നമ്മുടെ ഒരു വൈറസ് ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു വൈറസിനെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഫയൽ ഫോർമാറ്റായിട്ട്, ആ ഒരു സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യുന്ന ഫയൽ ഫോർമാറ്റാക്കിയിട്ട് ആ ഫയൽ ഫോർമാറ്റ് വഴി നമ്മളെ ആ വൈറസിനെ ആ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഈ ഒരു ഫയൽ അപ്ലോഡ് ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്ലോയിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫീച്ചറിനെ നമുക്ക് നമ്മുടെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ ആക്സസോ അല്ലെങ്കിൽ അതിനകത്ത് അറ്റാക്കോ ചെയ്യുന്നതിനാണ് എക്സ്പ്ലോയിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ത്രെഡ്സ് എന്നാണ്. ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്മളുടെ ഒരു സെക്യൂരിറ്റി വീക്ക് പോയിൻറ്റുകൾ ഉണ്ടായിരിക്കും. പല കമ്പനികൾക്കും പല രീതിയിലുള്ള വീക്ക് പോയിൻറ്റുകളും ഒക്കെ ഉണ്ടായിരിക്കും. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ, അതായത് ഏതെങ്കിലും ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഓഎസോ അതല്ലെങ്കിലും ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരു സെർവറുണ്ട്. അപ്പോൾ ആ സെർവറിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഓൾറെഡി നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സ്പെസിഫിക് വേർഷൻ ഓഫ് ഓഎസ് മാത്രമേ പറ്റുള്ളൂ. അതിനപ്പുറത്ത് ഒരു വേർഷൻ നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ആ സെർവർ ശരിക്കും വൾണറബിളാണ്. അതൊരു ത്രെട്ടും കൂടെയാണ് നമ്മുടെ നെറ്റ്വർക്കിന്. അപ്പം കാരണം അത് ഓൾറെഡി ഒരു വീക്ക് പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു വീക്ക് പോയിൻ്റ് നമ്മുടെ നെറ്റ്വർക്കിൽ ഇരിക്കുന്നത് നമ്മുടെ നെറ്റ്വർക്കിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു അറ്റാക്കിനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണത്. സോ അങ്ങനെയാണ് നമ്മൾ ത്രെട്ടിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഓരോ അറ്റാക്കിനെയും അല്ലെങ്കിൽ ഓരോരോ രീതിയിലുള്ള സെക്യൂരിറ്റി ഫ്ലോസിനെയും ഒക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും.